എല്ലാവർക്കും നമസ്കാരം. നാദം അക്കാഡമിയുടെ കർണാട്ടിക് മ്യൂസിക് ലെസൺസ് 100 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അലൈഡ് രാഗങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന കേദാര ഗൗള സുരുട്ടി എന്നീ രാഗങ്ങളെക്കുറിച്ചുള്ള ഒരു സോദാഹരണ ക്ലാസ്സാണ്. നമുക്കറിയാം സുരുട്ടിയും കേദാരഗൗളയും ഈ രണ്ട് രാഗങ്ങളും ഹരികാമ്പജിയുടെ ജന്യരാഗങ്ങളാണ്. ആദ്യം നമുക്ക് ഈ രണ്ട് രാഗങ്ങളുടെ ആരോഹണാവരോഹണം പാടി നോക്കാം. ആദ്യം കേദാരഗൗള. സരി മ പനി സ സനി ദ പ മ ഗ രി സ. സുരുട്ടിയുടെ ഏതാണെങ്കിൽ ഇതേ സ്വരങ്ങൾ തന്നെ സരി മ പനി ധനി സ സനീത പ മഗ പ മരി സ. ഒരു ആരോഹണത്തിലും അവരോഹണത്തിലും ചെറിയൊരു വക്ര പ്രയോഗമുണ്ടെന്നല്ലാതെ സ്വരസ്ഥാനങ്ങൾ ഈ രണ്ട് രാഗത്തിലും ഒന്നു തന്നെയാണ്. ഹരികാമ്പോജിയുടെ ജന്യരാഗങ്ങളായതുകൊണ്ട് ഇതിൽ വരുന്ന സ്വരങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം എന്നിവയാണ്. ഹരികാമ്പോജി 28 മേളകർത്താ രാഗമാണ്. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും കേദാരഗൗളയിൽ വരുന്നു. സരി മ പനി സ. അതിൽ ആ നിഷാദം വളരെ ഗമകത്തോടുകൂടി പാടുന്നു. സനി ദ പ മ ഗ രി സ. ഈ ഋഷഭത്തിൻ്റെ അവരോഹണത്തിലുള്ള പ്രയോഗമാണ് കേദാരഗൗളയ്ക്ക് അതിൻ്റെ വ്യക്തിത്വം നൽകുന്നത്. മ ഗ രി ദ പ മ ഗ രി രി മ പനി ദ ദ പ മ ഗ രി രി മ ഗ സ നി ദ പ സ രി രി മ ഗ രി 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 മ പനി ദ ദ പ മ ഗ രി. അതുപോലെ തന്നെ അവരോഹണത്തിൽ സ നി ദ പ എന്നാണ് കേദാരഗൗളയിൽ പാടുന്നത്. സുരുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സനീത പ എന്ന് പാടുന്നു. ഒരേ സ്വരങ്ങൾ തന്നെ ഗമകത്തിൻ്റെ വ്യത്യാസത്തിൽ ആ രാഗത്തിൻ്റെ ഛായ നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് അലൈഡ് രാഗങ്ങളെന്ന് നമ്മൾ പറയുന്നത്. കേൾക്കുമ്പോൾ ഒരുപോലെ അല്ലാതെ തോന്നും, എന്നാൽ പ്രയോഗിക്കുന്ന സ്വരങ്ങൾ ഒന്നു തന്നെയായിരിക്കും. അതുപോലെ തന്നെ ചില സ്വരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, ചില സ്വരങ്ങൾ ഗമകം കുറച്ച് പാടുന്നു. ഇതൊക്കെ ഇതിന് കാരണങ്ങളാണ്. കേദാരഗൗളയുടെ നിഷാദം രിമ പനി കേദാരഗൗള വർണ്ണത്തിൽ കേൾക്കുന്നത് പോലെ നീ സ നി ദ ദ പ മ ഗ രി മ പ. ഈ നിഷാദം എന്ന് പറയുമ്പോൾ സുരുട്ടിയിൽ രിമ പനി ആ കമ്പിത ഗമകം ഹ്രസ്വകമ്പിതമായിട്ട് മാറുന്നു. കൂടാതെ ധനിസ ധനിസ പ്രയോഗം സുരുട്ടിയിലുണ്ട്, കേദാരഗൗളയിൽ ഇല്ല. അതുപോലെ അവരോഹണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് രാഗങ്ങളുടെ വർണ്ണത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഫ്രേസ് നോക്കിയാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. കേദാരഗൗള വർണ്ണം സ നി ദ പ മ പ നി ദ ദ പ മ ഗ രി
സമീദയൂട. അതുപോലെ തന്നെ മനോഹരമായൊരു വർണ്ണമാണ് സുരുട്ടിയിലുള്ളത്. സനീത പനീത പാദമാക പാമരി എൽതോ പ്രയേമതോ ഓനേ. ഇതിൽ നിന്ന് തന്നെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഒന്നിലെ സനീത പ എന്നാണെങ്കിൽ സനീത. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ധൈവതം കേദാരകവളയിൽ പ്ലെയിനായിട്ട് പാടുമ്പോൾ സുരുട്ടിയിൽ അല്പസ്വരമായിട്ട് വരുന്നു. നീത നിഷാദത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നു. രിമ പനീത സനീത. ദൈവത ഒരു ടച്ച് മാത്രമായിട്ട് മാറുന്നു. സനീത ഉപ്പ മാഗ. അതുപോലെ തന്നെ ഗാന്ധാരവും വളരെ അല്പസ്വരമായിട്ട് മാറും. മാഗ പാമരി സനീത പമഗ പാമരി രിമ പനീ ദനി സനീത പ രിമ പനീത പ മപനീത പമഗ പാമരി രിമ സ. വളരെ വിരളമായിട്ട് അപൂർവമായിട്ട് മഗ രി സ പ്രയോഗവും സുരുട്ടിയിലുണ്ട്. രിമ രിമ സ രിമ പ പ രിമ പ സ നിത പ പ മവനീ. അപ്പോൾ പ്രത്യേകിച്ചും സുരുട്ടി തുടങ്ങുമ്പോൾ തദരീന എന്ന് തുടങ്ങും. കേദാരകവളിയാണെങ്കിൽ അതുപോലെ സുരുട്ടിയിലൊരു റയറായിട്ടുള്ള പ്രയോഗം, അത് പണ്ട് ധാരാളം പണ്ട് ഉപയോഗിച്ചിരുന്നു. ഒരു പ്രാവശ്യമൊക്കെ അത് തദരിമ പദ എന്നുള്ള പ്രയോഗം, പക്ഷെ അത് പിന്നെ ഇപ്പോൾ ധാരാളം കൃതികളിൽ കാണാനില്ല. പണ്ടൊരു പ്രയോഗം, അങ്ങനെ ഒരു ചില സംഗതി പണ്ടുള്ള വാഗ്ഗേയകാരന്മാരും സംഗീതജ്ഞന്മാരും പാടിയിരുന്നു. തദരീ എന്നുള്ള പ്രയോഗമാണ് കൂടുതൽ. തദരിണം എന്ന് കേദാരകവളയിലെ തദരീണ എന്ന് സുരുട്ടിയിലും വരുന്നു. നമുക്കറിയാം കേദാരകവളിയിലും സുരുട്ടിയിലും വർണ്ണം ഇപ്പോൾ കണ്ടു. അതുപോലെ തന്നെ കേദാരകവളിയിലെ പ്രശസ്തമായ കൃതികൾ വേണുഗാനലോലുനി കനവൈ കണ്ണുലുക വലനേ. അതുപോലെ ത്യാഗരാജസ്വാമികളുടെ ചൗക്ക കൃതിയായ തുളസി ബിൽവ മല്ലി എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു കൃതി. സ്വാതിതിരുന്നാളിൻ്റെ ജല ജനഭ മാമവ. മുത്തുസ്വാമി ദീക്ഷിതരുടെ നീല കഴം ഭജേഹം നിരജാസന
അതിനൂതീല കഴം ഭയജേ. ഇത് മുത്തുസ്വാമി ദീക്ഷിതരുടെ രൂപകതാളത്തിലുള്ള കൃതി. അതുപോലെ തന്നെ പ്രശസ്തമായൊരു കൃതിയാണ് ആദ്യതാള രണ്ട് കളയിലുള്ള രാംനാട് ശ്രീനിവാസ അയ്യങ്കാരുടെ സരഗുണ പായാലിം പായ സമയമുറ നീതൂ എന്നുള്ള മനോഹരമായ കൃതി. അതുപോലെ തന്നെ ധാരാളം കൃതികൾ ഈ രാഗത്തിലുണ്ട്. പ്രശസ്തമായ സുരുട്ടി രാഗത്തിലുള്ള ചില കൃതികളാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ അംഗാരകമാശ്രയാമ്യഹം എന്ന് തുടങ്ങുന്ന നവഗ്രഹ കൃതി. കൂടാതെ തിരുപ്പതി വെങ്കടാചല ക്ഷേത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ശ്രീ വെങ്കട ഗിരീശ മാം ലോകയേ വിനായക തുരഗാരൂഢം ശ്രീ വെങ്കട. ത്യാഗരാജ സ്വാമികൾ തന്നെ രചിച്ചിട്ടുള്ള മറ്റൊരു കൃതിയാണ് സുരുട്ടിയിലുള്ളത്, ഗീതാർത്ഥ 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 സംഗീത എന്ന് തുടങ്ങുന്ന രണ്ട് കളയിലുള്ള കൃതി. അതുപോലെ തന്നെ സ്വാതിതിരുനാളിൻ്റെ പ്രശസ്തമായ പദം ജല ജയ ബന്ധുഭൂമി ജലധീൽ അണയുന്നു എന്ന് തുടങ്ങുന്ന പദം. ധാരാളം കൃതികൾ ഈ രണ്ട് രാഗങ്ങളിലുമുണ്ട്, ഇവിടെ മുഴുവൻ പ്രതിപാദിക്കുന്നില്ല. പ്രധാനമായിട്ടും ഈ രണ്ട് രാഗങ്ങളുടെ സഞ്ചാരങ്ങൾ അതാണ്. അത് രണ്ടും വേറെ വേറെ ആയിട്ട് നമുക്ക് ഒന്ന് പാടി നോക്കാം. സുരുട്ടി തദരീര തരീരീണ തദരീണ നയരീരണ നയരണ ീണ
ഒരേ സ്വരങ്ങളാണെങ്കിലും ഗമക പ്രയോഗങ്ങൾ കൊണ്ടും അതുപോലെയുള്ള മറ്റ് സ്റ്റേ ചെയ്യുന്ന ന്യാസപ്രയോഗങ്ങൾ കൊണ്ടും ഈ രാഗങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അത് ആസ്വാദനത്തിന് കൂടുതൽ ഭംഗി നൽകുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.